നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഞാൻ ഉൾപ്പെടുന്ന ഇന്നിവിടെ എത്തിച്ചേർന്ന 1200 ജനങ്ങളിൽ നിങ്ങൾ യാദൃശ്ചികമായി ഇവിടെ എത്തിയതല്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ഈ ദൈവാത്മാവ് വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ക്രൈസ്തവർക്ക് നേരെയുള്ള നീതിനിഷ്ഠവും ഉച്ചനീതവും ഇല്ലാത്തതുമായ പല പ്രവർത്തനങ്ങളും കഴിഞ്ഞയിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ കൂടി ഈ ഇടയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്കും കത്തോലിക്ക സഭയ്ക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന പ്രത്യേകിച്ച് പല യുവജന പ്രസ്ഥാനങ്ങൾ വഴിയും ഇഴച്ചുവിട്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം സമൂഹത്തിന്റെ മുൻകൂട്ടിയുള്ള പല തീരുമാനങ്ങളുടെയും അജണ്ടയുടെയും ഫലത്തിന് പകരം എന്ന വർണ്ണമാണല്ലോ നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് തന്നെ. എന്നാൽ ഇവിടെ നമുക്ക് ആവശ്യം അടിച്ചമർത്തിയാൽ തിരിച്ച് ഉയരുന്ന ശബ്ദവും തെളിഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ ചുണയോടെ ഉണർന്നു നിൽക്കുവാൻ പ്രതിരോധിക്കുവാൻ സാധിക്കുന്ന മനസ്സുമാണ്. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എന്നാൽ ചിന്തിക്കണം സുഹൃത്തുക്കളെ, ക്രൈസ്തവർ തന്നെ നടത്തുന്ന മാനേജ്മെന്റ് സ്കൂളുകളിലും കോളേജുകളിലും തങ്ങളുടെ മക്കളെ നിർബന്ധമായും പഠിപ്പിക്കണമെന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ആളുകളുടെ നിർബന്ധവും. കാരണം കാഞ്ഞിരപ്പള്ളി രൂപതയിലെ തന്നെ ഈ പറയുന്ന അമൽജ്യോതി കോളേജും മറ്റു കോളേജുകളും തന്നെയാണ് സ്കൂളുകളും തന്നെയാണ് കേരളത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. അതിന് വന്ന കമന്റ്സുകളെല്ലാം പലരും അമൽജ്യോതി കോളേജിൽ തന്നെ അനുമതീസ് ആയിരുന്നു. അവരെല്ലാം പറഞ്ഞത് എന്നോട് അവിടെ പോയി പഠിച്ചിട്ട് മറുപടി പറയാനാണ്. പക്ഷെ അവരുടെ എല്ലാവരുടെയും അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ, അവരെല്ലാം മറ്റ് വിദേശ രാജ്യങ്ങളിൽ 4-ഉം 5-ഉം 6-ഉം ശമ്പളവും മേടിക്കുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാനത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവർ പഠിച്ചിറങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മിടുക്ക് തന്നെയാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അത് നമ്മുടെ മാത്രം മിടുക്കല്ല, ഈ പറയുന്ന കുട്ടികളും കുട്ടികളെ കുറിച്ച് പറയിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളും നാം വിലയോടെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കാണുന്ന വെള്ളയിട്ട അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും വെള്ളയിട്ട പിശാചുകൾ എന്ന് പറയുമ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ ചോരച്ചില്ലെങ്കിൽ അവിടെ നാം ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതുകൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? ജാതിമത വർഗവർണ ലിംഗഭേദമന്യാണ് നാം നമ്മുടെ മാനേജ്മെന്റ് സ്കൂളുകളിലും കോളേജുകളിലും ശുപാർശകൾ വഴി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനും മറ്റും നൽകുന്നത്. എന്നാൽ അർഹതകളോട് മാത്രം നാം അത് ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങി എന്നാൽ നമുക്ക് തന്നെ തിരിച്ചടി ഏൽക്കുന്ന ഈ സമൂഹത്തിനോട് ചോദ്യം ചെയ്യാൻ എന്നും ക്രൈസ്തവർ ഉണ്ടെന്നുള്ളതിന് തെളിവാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഈ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ മദ്രസ പോലെ നമ്മുടെ കക്ഷിയിലുള്ള മാത്രമുള്ള യുവജനങ്ങൾക്കോ കുട്ടികൾക്കോ പഠിക്കുവാനുള്ളതായിരുന്നെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അവസ്ഥ നമുക്ക് ആലോചിക്കുവാൻ സാധിക്കും. ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഒന്നായി ഒരു ഗണമായി ഒറ്റക്കെട്ടായി ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി ഈശോയോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കണം. സത്യമേവ ജയതേ എന്നാണല്ലോ ഭാരതീയർ എല്ലാവരും ഒന്നടങ്കം പറയുന്നത്. നീതി ജയിക്കട്ടെ, സത്യം വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ സമ